നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അലൻഫെൽഡ് മാൻ പബ്ലിക് സ്കൂൾ എന്ന സ്വകാര്യ സ്കൂളിൻ്റെ ഫീസ് കൊള്ളയ്ക്കെതിരെ ഒരു വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്തയ്ക്കെതിരെ കുറേയേറെ പേർ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ നൽകിയ വാർത്തയ്ക്ക് താഴെ വ്യാജ വാർത്തയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വാർത്തയാണെന്ന തരത്തിലൊക്കെ കടുത്ത പരാമർശങ്ങളൊക്കെ നടത്തി ചില കമൻറ്റുകളൊക്കെ ഇട്ടിരുന്നു. കമൻറ്റുകളെല്ലാം കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. ആ വാർത്ത സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് സ്കൂളിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത്. പക്ഷേ അന്ന് ഞങ്ങൾ കൊടുത്ത വാർത്ത കൃത്യമായി അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് കൊടുത്തിരുന്നു എന്നുള്ളതിന് വീണ്ടും ഒരു തെളിവ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അലൻഫെൽഡ് മാൻ പബ്ലിക് സ്കൂളിലേക്ക് SFI പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം ചെന്നു. മറ്റൊന്നും കൊണ്ടല്ല, രക്ഷിതാക്കളുടെ വ്യാപക പരാതി മൂലമാണ്. രക്ഷിതാക്കളിൽ നിന്ന് തോന്നുംപടി ഫീസ് ഈടാക്കുകയാണ്. മാർച്ച് മാസം സ്കൂൾ അടച്ച ഫീസ് ഉൾപ്പെടെ കഴിഞ്ഞ 3 മാസം പ്രവർത്തിക്കാത്ത ഫീസുകൾ ഉൾപ്പെടെ പല രക്ഷിതാക്കളിൽ നിന്നും വേണമെന്നാവശ്യപ്പെട്ട നിങ്ങൾ റെസിപ്റ്റ് കൊടുക്കുകയും പലരിൽ നിന്നും അത് ഈടാക്കിയെടുക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു സംഭവം കൂടി ആ സ്കൂളിനെ സംബന്ധിക്കുന്നിടത്തോളം ഉണ്ടായി. അവിടെ ഒരു രക്ഷിതാവിന്റെ 2 മക്കൾ ഈ സ്കൂളിൽ പഠിക്കുകയാണ്. ഒരാൾ 7-ാം ക്ലാസ്സിലും മറ്റൊരാൾ 10-ാം ക്ലാസ്സിലുമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അത് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മ നിൽക്കുന്നില്ല. എന്നാൽ കൂടിയും ഹൈസ്കൂളിലാണ് ആ കുട്ടി പഠിക്കുന്നതെന്ന് ഉറപ്പാണ്. ഈ കുട്ടിക്ക് ഫീസ് അടയ്ക്കാൻ വഴങ്ങി. ഏകദേശം LKG ക്ലാസ് മുതൽ ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ആ കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചതിന് ശേഷം ഈ കുട്ടിയെ ഫീസ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഒരു അധ്യാപകർ ചെയ്ത പരിപാടിയാണ്. വിദ്യാർത്ഥികളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുമെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കൂട്ടം അധ്യാപകരുടെ ഇടമാണ് അലൻഫെൽഡ് മാൻ പബ്ലിക് സ്കൂൾ എന്ന് ഈ വിഷയത്തെ മുൻനിർത്തി പറയേണ്ടി വരും. ആ രക്ഷിതാവ്, ഇത്രയും ക്ലാസ്സുകൾ നിങ്ങളുടെ സ്കൂളിൽ ആ കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് ഫീസായി തന്നു കാണും? എന്നിട്ട് നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടായിരുന്നു. അയാൾ ഈ വിവരം ഫേസ്ബുക്ക് പോസ്റ്റ് വഴി കുറിച്ചിട്ടുണ്ടായിരുന്നു. അത് വായിക്കാനിടയായതാണ് ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് ഈ സമയത്ത് ഇത്തരത്തിൽ പ്രതികരിക്കാനും സാഹചര്യമുണ്ടായത്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ SFI പ്രവർത്തകരെത്തി പ്രതിഷേധവുമായി രംഗത്ത് വരികയും അവിടെ ചെല്ലുമ്പോൾ പ്രവർത്തകരോട് പ്രിൻസിപ്പളിൻ്റെ ഗർവും കൂടി ഉണ്ടായി എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. ഈ പ്രിൻസിപ്പളിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഒരു നാട്ടിലെ നാട്ടുരാജാവാണെന്നാണോ വിചാരം? കേവലം ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് നിങ്ങൾ. ആ സ്കൂളെന്ന് പറയുന്നത് ഒരു രാജ്യമൊന്നുമല്ല. അവിടെ എന്തുകൊണ്ട് ജനാധിപത്യമില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡിസിപ്ലിൻ്റെ പേരിൽ ഇത്രത്തോളം കൊള്ളരുതായ്മകൾ നടക്കുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി ഉയരുന്നുണ്ട്. ഈ വിഷയത്തെ അങ്ങനെ ലഘൂകരിച്ച് കളയാൻ പറ്റില്ല തന്നെ. ഇവിടുത്തെ സ്കൂൾ മാനേജ്മെന്റുകളെ നിയന്ത്രണത്തിൽ നിർത്താൻ സർക്കാരുകൾ സംവിധാനം ഉണ്ടാക്കണം. തോന്നുംപടി ഒരു സ്കൂൾ തുറന്നു വെച്ച് തോന്നുംപടി രക്ഷിതാക്കളെ പീഡിപ്പിക്കുന്ന പരിപാടി ഇനിയുള്ള കാലങ്ങളിൽ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഒരു പക്ഷേ യുവജന സംഘടന എന്നുള്ള നിലയിൽ SFIയുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കാതെ നിർവാഹമില്ല. ഇത്തരം വിഷയങ്ങളിൽ തന്നെയാണ് ഇവിടുത്തെ യുവജന സംഘടനകളുടെ ഇടപെടൽ കാര്യക്ഷമമായി ഉണ്ടാകേണ്ടത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടത്തെ SFI പ്രവർത്തകരുടെ ഈ ഇടപെടലിനെ തീർത്തും അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയൊന്നും വേണ്ട. കാര്യം, പ്രതിഷേധക്കാരുമായി പ്രിൻസിപ്പൽ നടത്തുന്ന ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഈ വീഡിയോ ദൃശ്യങ്ങളിൽ തന്നെ ആ പ്രിൻസിപ്പളിന്റെ ഒരു നിസ്സംഗഭാവം കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാം അറിയാം എന്നുള്ള രീതിയിലാണ്. ഒരു പക്ഷേ ഈ വാർത്ത നൽകിയതിന് ശേഷം എന്റെ പിന്നാമ്പുറങ്ങൾ പോലും പല രാഷ്ട്രീയ നേതാക്കളോട് വിളിച്ചന്വേഷിച്ച ഉദാഹരണങ്ങൾ പോലും ഞാൻ കേട്ടറിഞ്ഞൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ സ്കൂളുകൾ ഏത് തരത്തിൽ വിമർശനങ്ങൾ വരുന്നോ അതിന്റെ വായടപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അത് ഏത് തരത്തിലായിരുന്നാലും, അത് പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചായിരുന്നാലും, അല്ലെങ്കിൽ മറ്റുള്ള ഇടപെടലിലൂടെ ആണെങ്കിൽ ശരി, എങ്ങനെയും സ്കൂളിനെതിരെയുള്ള വിമർശനങ്ങൾ പുറത്ത് വരരുതെന്നാണ് ഇവരുടെ ആഗ്രഹം. എന്തായാലും ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പ്രതിഷേധിക്കാനെത്തിയ SFIക്കാരുമായി പ്രിൻസിപ്പൽ നടത്തിയ ചർച്ചയുടെ ദൃശ്യങ്ങൾ കുറച്ച് കാണുക. അതിൽ കുറച്ച് സംഭാഷണവുമുണ്ട്, അത് നിങ്ങളൊന്ന് കേൾക്കുക. എത്രത്തോളം നിസ്സംഗഭാവത്തിലാണ് ആ പ്രിൻസിപ്പൽ ഇടപെടുന്നു എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാകും. മാർച്ച് ഏപ്രിൽ മാസത്തെ ഫീസ് വാങ്ങിച്ചിട്ടില്ലേ? അതിന്റെ ആവശ്യം എന്തിനാണ്? ഈ മാർച്ചിലാണ്, മാർച്ച് 8-ാം തീയതിക്ക് ലോക്ക്ഡൌൺ തുടങ്ങിയാണ്. പിന്നെ ഏപ്രിൽ മാസത്തെ മാർച്ച് 1-ാം തീയതിയാണ് ഇവിടെ ഫീസ് കൊടുക്കുന്നത്. ആ 1-ാം തീയതി ഇവിടെ 18-ാം തീയതി ക്ലാസ് ഉണ്ടായിരുന്നു സാറേ. ഏപ്രിൽ മാസത്തെ റെസിപ്റ്റില് മാർച്ച് എന്ന് വെച്ച് ഫീസ് വാങ്ങിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസം വെക്കാതെ മാർച്ച് എന്ന് പറഞ്ഞ് ഫീസ് വാങ്ങിച്ചിട്ടുണ്ട് സാറേ. ഈ സ്ഥാപനം കേരളത്തിലാണ് തുടങ്ങുന്നത്, കേരളത്തിലാണ്. ബാക്കി ഒരിടത്ത് ഒരു കുഴപ്പമില്ല. ഇവിടെ മാത്രം നിരന്തരം കംപ്ലൈന്റ് വരണേ. ആദ്യ ഒരു പ്രാവശ്യം വന്ന് നമ്മൾ മാന്യമായിട്ട് സംസാരിച്ചു, സാറിൻ്റെ അടുത്താണ് സംസാരിച്ചത്. വീണ്ടും വീണ്ടും വിഷയങ്ങൾ വന്നുകൊണ്ടാണ് നമ്മൾ വീണ്ടും വന്നത്. ആ സാധാരണ മനസ്സിലാക്കണം. എനിക്കറിയാന്നുള്ള പാവപ്പെട്ടവരെ വീട്ടിൽ 4,750 വായിച്ചിട്ടുണ്ട്. അത് ബാക്കി തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല. ഞാനും ബാക്കിയുള്ളവരെ പാവപ്പെട്ടവരിക്കണത് ശമ്പളം വരുമാനമൊന്നുമില്ല.
എന്തായാലും അലൻ ഫെൽഡ്മാൻ സ്കൂൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇത്തരത്തിൽ നിരവധി രക്ഷിതാക്കളുണ്ട്, തങ്ങളുടെ മക്കളുടെ ഭാവിയോർത്ത് ഇത്തരം വിഷയങ്ങൾ തുറന്നു പറയാൻ കഴിയാത്തവർ. പലരും കടം മേടിച്ചും പണയം വെച്ചുമൊക്കെയാണ് ഇപ്പോൾ ഫീസുകൾ ഒടുക്കിയത്. ഒരു വക ചെയ്യാതെ, സ്കൂളുകൾ തുറക്കാതെയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താതെയുമാണ് ഈ ഫീസുകളെല്ലാം ഈടാക്കിയെടുത്തത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർ ചെയ്തിരിക്കുന്നത് ഒരു ദ്രോഹമാണ്. ഇത് ഒരു സ്കൂൾ മാനേജ്മെന്റിന് പറ്റിയ പ്രവർത്തനമല്ല. ഈ ലോക്ക്ഡൌൺ കാലത്ത് ഇത്രത്തോളം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന കാലത്തിൽ പോലും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ പൈസയ്ക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന നിങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു നന്മയായി ഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? കുറച്ചെങ്കിലൊക്കെ മനസാക്ഷി നിങ്ങൾക്കുണ്ടോ? ഒരു പ്രിൻസിപ്പൾ എന്ന നിലയ്ക്ക് നിങ്ങൾ വിദ്യാഭ്യാസ കച്ചവടം നടത്തി ജനങ്ങളെ ഇങ്ങനെ പിഴിയുന്നതിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പ് വരണ്ടേ? പക്ഷേ നിങ്ങളൊരു അധ്യാപകനല്ലേ? നിങ്ങൾക്കൊരു അധ്യാപകൻ എന്ന് പറയാൻ സ്വല്പം നാണമൊക്കെ വേണ്ടേ? ഒരു സ്കൂളിനെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം പ്രവർത്തനങ്ങൾ, അതായത് രക്ഷിതാക്കളുടെ അവസ്ഥ അറിയാതെ ഇത്തരത്തിൽ പിഴിഞ്ഞു വാങ്ങിക്കുന്ന നടപടികൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ഇതിനെതിരെ സ്കൂളിനകത്തെ രക്ഷിതാക്കൾ തന്നെ ആർജവത്തോടെ പ്രതികരിക്കണം. ഇത്തരം കൊള്ളരുതായ്മകൾക്ക് നിങ്ങൾ നിന്നുകൊടുക്കരുത്. തരാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തിനു നിങ്ങൾ ഇത് മേടിക്കണം എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവണം. അപ്പോൾ ഇത്തരം തട്ടിക്കുട്ട് വേലകൾ നടത്താൻ ഇനി അവർ മുതിരില്ല. ഇപ്പോൾ അവർക്കറിയാം നിങ്ങളെല്ലാം കുറെ പ്രതികരണ ശേഷി ഇല്ലാത്ത രക്ഷിതാക്കളാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ നിന്ന് എന്ത് ഈടാക്കണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഭാവി മാത്രം ആലോചിച്ച് എന്റെ കുഞ്ഞിന്റെ ഭാവി തകർന്നു പോകുമല്ലോ എന്ന് ആലോചിച്ച് നിങ്ങൾ അവിടെ സഹിച്ചു നിൽക്കുകയാണ്. എന്തിനാണ് എന്തുമാത്രം സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട്? നിങ്ങൾക്ക് ആ വഴി എന്താ ആലോചിച്ചുകൂടാതെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഈസി ആയിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ സ്കൂളിൽ നിന്ന് IAS കോച്ചിംഗ് എന്നല്ല ആ കുട്ടികൾക്ക് കിട്ടുന്നത്, കേവലം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം. ഈ വിദ്യാഭ്യാസം അവന്റെ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ടെന്ന് മുൻകാലങ്ങളിൽ പോയ വിദ്യാർത്ഥികളോട് വേണം അന്വേഷിക്കാൻ. അവരെല്ലാവരും സക്സസ് ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കും ചികഞ്ഞു നോക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു കുട്ടി എവിടെ എത്തണം എത്തണ്ട എന്നുള്ള കാര്യം അവന് പക്വതയായതിനു ശേഷം അവനാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ അവന്റെ പിന്നാമ്പുറങ്ങളിലുള്ള ഇത്തരം സ്കൂളുകളുടെ പേരുകളൊന്നും ആയിരിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കുട്ടിയുടെ ഭാവിക്കാണ് നല്ലത്. എന്തായാലും ഈ വിഷയത്തിൽ ഇത്തരത്തിൽ SFI-ക്കാരിൽ നിന്നുണ്ടായ പ്രതികരണത്തെ അഭിനന്ദിക്കാതെ നിർവാഹമില്ല. കാര്യം ഇത് ഒരു സ്കൂളിനെതിരെയാണ്. ഇത്തരത്തിൽ ഒരുപാട് സ്കൂളുകൾ നമ്മുടെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഒട്ടാകെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടങ്ങളിലെല്ലാം SFI-യുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മറ്റ് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളെ ഒരു തരത്തിലെങ്കിലും നിയന്ത്രിക്കാൻ കഴിയുള്ളൂ.